ഹായ് ഹലോ, കുടുംബവിളക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ കുടുംബവിളക്കിൽ എല്ലാവരും ഒരേ പ്രാർത്ഥനയിലൊക്കെയാണ്. അയ്യോ, ഞങ്ങളുടെ രോഹിത്തിനൊന്നും സംഭവിക്കരുത് എന്നൊക്കെയുള്ളൊരു പ്രാർത്ഥനയിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സർജറി വേണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അയ്യോ, രോഹിത്തിന് ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലേ, അല്ലെങ്കിൽ രോഹിത്തിന് എന്തായിരിക്കും, അയ്യോ കിടന്നു പോകുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഒക്കെ പ്രേക്ഷകർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിനൊക്കെ ഒരു വിരാമം ഇട്ടുകൊണ്ട് ഒരു സന്തോഷ വാർത്ത എത്തുകയാണ്. അപ്പോൾ എന്താണ് അതെന്നൊക്കെ നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ അതായത് രോഹിത്തിൻ്റെ ആ ഒരു അവസ്ഥ, ഡോക്ടറുമായിട്ട് രോഹിത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ആശ്വാസമുണ്ട് സുമിത്രയ്ക്കൊക്കെ. എന്തായാലും ഇനി സർജറി എന്ന് പറയുന്നത് വലിയൊരു ടെൻഷനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ രോഹിത്തിന് ബോധം വീണു, രോഹിത്ത് എല്ലാവരോടും സംസാരിച്ചു എന്നൊക്കെ ഉള്ള വാർത്ത സരസ്വതി വന്ന് നമ്മുടെ സിദ്ധുവിൻ്റെ അടുത്ത് പറയുകയാണ്. അത് സിദ്ധുവിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. സിദ്ധു, അയ്യോ ഇവൻ ഇത്രയും കാശ് കൊടുത്ത് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവെന്താ ഇപ്പൊ ബോധം വന്ന് തന്നെ ജീവനോടെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു, ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ വേദികയുടെ സന്തോഷം, വേദിക ദൈവത്തിന് നന്ദിയൊക്കെ പറയുന്നു, രോഹിത്തിന് പാവം അവൻ്റെ ജീവനൊക്കെ തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ളത്. അത് സരസുവിനും ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് സരസുവിൻ്റെ അടുത്ത് വേദിക തൻ്റെ മനസ്സിലുള്ള പ്ലാൻ പറയുകയാണ്. അതായത് സുമിത്ര, ഇത് സുമിത്രയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, രോഹിത്തും സുമിത്രയും ജീവിച്ചാൽ മാത്രമേ സിദ്ധു ഈ ഡിവോഴ്സ് കേസ് അതിൽ നിന്ന് പിന്മാറുള്ളൂ, അല്ലെങ്കിൽ എന്നെ ഡിവോഴ്സ് ചെയ്ത് സിദ്ധുവിൻ്റെ പിന്നാലെ പിന്നെയും പോകും. അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ്, സുമിത്രയ്ക്ക് പാടാൻ പറ്റിയില്ലല്ലോ, പാടാൻ പോകാൻ നേരത്തിൽ ഈ അപകടം വന്നു, അതുകൊണ്ട് പാട്ടിൽ അവിടെ സിനിമയിലൊന്നും എത്താൻ പറ്റില്ല. ഇനി ഈ ഒരു സാഹചര്യത്തിൽ സുമിത്രയ്ക്കൊന്നും അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല, അത് നല്ല കാര്യമല്ലേ എന്ന് പറയണം. അതിനൊക്കെ ശേഷം എന്തായാലും രോഹിത്തിന് അങ്ങനെ നല്ലൊരു രോഹിത്ത് മരിക്കണം, അങ്ങനെയും സുമിത്ര കരയണമെന്ന് മാത്രമാണ് സരസുവിനുള്ളത്. പക്ഷേ ഡോക്ടർ വിളിച്ചിട്ട് പറയുന്നത് സർജറി വേണ്ട, രോഹിത്തിൻ്റെ കൂടെ ദൈവം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു കരുതലും കാരുണ്യം ഒക്കെ ദൈവം കൊടുക്കുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ രോഹിത്തിന് ഒരു സന്തോഷ വാർത്തയാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഭയങ്കര ആശങ്കയായിരുന്നു, 24 മണിക്കൂറെന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോഴും ഒരു പക്ഷേ 24 മണിക്കൂർ രോഹിത്ത് കണ്ണ് തുറക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയാളെ നഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിച്ചത്. പക്ഷേ അവിടെയും അത്ഭുതം സംഭവിച്ചു, രോഹിത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതേപോലെ തന്നെ സർജറി വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പം അതും വേണ്ട, അല്ലാതെ തന്നെ രോഹിത്തിനെ നേരെയാക്കി എടുക്കാൻ പറ്റും, സർജറി ഒന്നും വേണ്ട, രോഹിത് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പുതിയ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങൾക്കും അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ വാരിയലിൻ്റെ പൊട്ടലും കാര്യങ്ങളൊക്കെ നമുക്ക് നേരെയാക്കി എടുക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ അത് സുമിത്രയ്ക്കൊക്കെ ഭയങ്കര ആശ്വാസമാണ്, കാരണം രോഹിത് മാനസികമായിട്ട് ഭയങ്കര തകർന്നിരിക്കുകയാണ്, ഓപ്പറേഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അപ്പോൾ എന്താവും എന്നൊക്കെ ഉള്ളൊരിതിൽ. അപ്പോൾ ഇനി അത് സഞ്ജനയൊക്കെ എല്ലാവരെയൊക്കെ വിളിച്ചറിയിക്കുന്നു. അതിനുശേഷം അച്ചാച്ചനും വീട്ടിലേക്ക് എത്തുകയാണ്, അച്ചാച്ചനും പ്രതീക്ഷും വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ ഇവരോടെല്ലാം ഇത് പറയുകയാണ്, സരസുവിന് ഇത് അറിഞ്ഞിട്ട് സരസുവിന് സഹിക്കാൻ വയ്യ, സരസു അതിൻ്റെ ഇടയിലൂടെ കുത്തിത്തിരിപ്പ്, എന്തായാലും ആ ഡ്രൈവർ ആരാണോ കൊണ്ടിടിയിപ്പിച്ച ആ ലോറി എവിടെയെങ്കിലും പോയി അങ്ങ് ഇടിച്ചാൽ മതിയായിരുന്നു, എന്തായാലും എല്ലാവരുടെ സന്തോഷം കളഞ്ഞല്ലോ, എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് സുമിത്രയും രോഹിത്തും ഇവിടുന്ന് പോയ പാട്ട് പാടാൻ, ആ ഒരു അവസരം അങ്ങ് പോയി കിട്ടിയില്ലേ. ആ ഒരു അവസരം മുടങ്ങിയതിൻ്റെ സന്തോഷം സരസു കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊക്കെയുള്ള മറുപടി അച്ഛൻ കൊടുക്കുന്നുണ്ട്, നീ അധികം സന്തോഷിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം രാവിലെ സഞ്ജന ഇങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിദ്ധാർത്ഥത് കാണുകയും സിദ്ധാർത്ഥ വിവരം അറിയാൻ വേണ്ടി കയറുകയും ചെയ്യുന്നുണ്ട്. സുമിത്ര ഇല്ലാത്തതുകൊണ്ട് മോൾക്ക് പണിയായാലും ഒരു കൈക്കുഞ്ഞിനെ വെച്ചിട്ട് നീ ഇതെല്ലാം ചെയ്യണ്ടേ മോളെന്നൊക്കെ ചോദിക്കുക, അത് കുഴപ്പമില്ല അച്ഛാ, എങ്ങനെയുണ്ട് രോഹിത്തിനും സുമിത്രയ്ക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ സുമിത്രാൻ്റെക്ക് വലിയ പരുക്കൊന്നുമില്ല, പക്ഷേ രോഹിത്തങ്ങളിലായിരുന്നു കുറച്ച് സീരിയസ് ആയിരുന്നത്, പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ബോധമൊക്കെ വീണു, എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നറിഞ്ഞു. അതറിഞ്ഞപ്പോൾ രോഹിത് സിദ്ധുവിനൊരു സങ്കടം തോന്നുന്നുണ്ട്, അതായത് തൻ്റെ പ്ലാൻ ഇവിടെയും ചീറ്റിപ്പോയല്ലോ എന്നുള്ളത്. അത് മാത്രമല്ല, ഒരു ഭയം കൂടിയുണ്ട്, ഇനി ഇത് കേസ് കാര്യങ്ങൾ അന്വേഷണവും കാര്യങ്ങളും പോവുക എന്നുള്ളൊരു ഭയം സിദ്ധുവിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ വന്ന വേദികയ്ക്ക് പോലും അങ്ങനെ ഒരു ഡൗട്ട്, വേദിക പോലും ആ ഒരു ഡൗട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കേസിലേക്ക് പോകുമോ, കേസിലേക്ക് പോയി കഴിഞ്ഞാൽ ജെയിംസിൻ്റെയും ആ ഡ്രൈവറിനെയൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ഉള്ളത് വലിയൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ സിദ്ധുവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്, ഇതെങ്ങനെ വേണേലും പിടിക്കപ്പെടാം, പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്, ഇനി ചിലപ്പോൾ സുമിത്ര ക്ഷമിച്ചു എന്ന് വരില്ല, ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയേക്കാം എന്നൊക്കെയുള്ളൊരു ഭീതി ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഭയം സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി എന്താണ് സംഭവിക്കുക, സിദ്ധാർത്ഥ് അറസ്റ്റിലേക്ക് പോകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പ്രൊമോ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്ത ആഴ്ച എന്തായാലും ഗംഭീരമായ എപ്പിസോഡ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പോൾ ബൈ.